കാണാനുള്ള ഭാഗ്യം വാഹനം നമുക്ക് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു പ്രപഞ്ചനാഥനിലേക്ക് എന്നുള്ള അധ്യായത്തിന്റെ തുടക്കം തുടക്കം നിങ്ങളോട് ഇതിന്റെ മുമ്പ് ഞാൻ സംസാ രണ്ടാമത്തെ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ അല്ല എല്ലാരും വീട്ടിൽ പറ്റി വായിച്ചല്ലേ എല്ലാരും വായിച്ചിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് നല്ല രസകരമായ ഒരു കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ കേൾപ്പിച്ചത് ആ കഥയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും എന്ന് എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ അന്ന് ആ കഥ പറഞ്ഞ എന്തിനു വേണ്ടിയാ ആ കഥ പറഞ്ഞത് എന്നെയും നിങ്ങളെയും ഈ ലോകത്തെയും ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ പരിചയപ്പെടുക അല്ലെങ്കിൽ ലോകത്തിന് സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അന്ന് ആ കഥ പറഞ്ഞത് ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താ അറിയോ ആ സൃഷ്ടാവിന്റെ അതായത് അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടികളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എല്ലാ സൃഷ്ടികളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയം ഇല്ല അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് സൃഷ്ടികളെ കുറിച്ച് പഠിക്കുക അതിൽ ഒന്നിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരായിട്ട് ആരും ഈ ക്ലാസ്സിലുണ്ടാവില്ല ആരാണ് ആ സൃഷ്ടി പക്ഷികളാണ് പക്ഷികളെ കാണാത്തവരുണ്ടോ ഇല്ല എല്ലാവരും പക്ഷികളെ കണ്ടിരിക്കും ചെറിയ പക്ഷികളുണ്ട് വലിയ പക്ഷികളുണ്ട് വ്യത്യസ്ത വർണ്ണത്തിലുള്ള പക്ഷികളുണ്ട് കുറേ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന പക്ഷികളുണ്ട് കുറച്ച് ദൂരം പാറി പോയി ഇരുന്ന് പിന്നെ കുറഞ്ഞ ദൂരം മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന പറക്കാൻ പറ്റുന്ന പക്ഷികൾ ഇങ്ങനെ പല തരത്തിലുള്ള പക്ഷികൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ പക്ഷികളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ പക്ഷി പറക്കുന്നത് ആരാണ് പക്ഷിക്ക് പറക്കാനുള്ള കഴിവ് നൽകിയത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മുടെ പരിസരത്തുള്ള ഒരു ജീവിയെ കാണുമ്പോൾ ആ ജീവിയെ സൃഷ്ടിച്ചത് ആരാണ് എന്തുകൊണ്ടാണ് ആ ജീവിക്ക് ഇങ്ങനെയുള്ള കഴിവുകൾ ലഭിച്ചത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് അതുകൊണ്ട് പക്ഷിയുടെ കുറച്ച് പഠിക്കാം എങ്ങനെയാ പക്ഷി പറക്കുന്നത് പക്ഷി പറക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് പറയൂ പക്ഷി പറക്ക നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് പറക്കാത്തത് നമുക്ക് എന്തില്ല നമുക്ക് ചിറകില്ല ചിറകുള്ള ജീവി എന്ത് ചെയ്യും പറക്കും കാരണം ചിറകാണ് പറക്കാൻ ആ ജീവിയെ സഹായിക്കുന്നത് പക്ഷികളെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ് പക്ഷികളെ ചിറകാണ് ആ ചിറകിൽ എന്താ ഉള്ളത് ചിറകിൽ ധാരാളം തൂവലുകളുണ്ട് എന്താ തൂവലിന്റെ പ്രത്യേകത തൂവൽ വളരെ മൃദുലമാണ് തൊട്ടു നോക്കിയിട്ടുണ്ട് തൂവൽ അല്ലെ പരുഭരുത്ത തൂവലാണോ അല്ല നല്ല മൃദുരമായ തൂവൽ നല്ല ഭംഗിയുള്ള തൂവൽ കറുപ്പും വെളുപ്പും വ്യത്യസ്ത വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച തൂവലുകൾ ആ തൂവരുകൾ എങ്ങനെയാണ് പക്ഷിയുടെ ചിറകിൽ ഘടിപ്പിച്ചിരിക്കുന്നത് വളരെ അകലത്തിലാണ് ഒരു തൂവൽ ഇവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മറ്റൊരു തൂവല് പിന്നെ കുറെ കഴിഞ്ഞാൽ വേറൊരു തൂവൽ എങ്ങനെയാണോ അല്ല അടുക്കി അടുക്കി ഒതുക്കി വെച്ചിരിക്കണം ഒരു ഗ്യാപ്പും അതിൻ്റെ ഇടയിലില്ല പക്ഷെ ചിറക്ക് വിടർത്തി പറക്കുകയാണെങ്കിൽ പോലും ആ തൂവലുകൾക്കിടയിൽ ഒരു ലെവലേഷൻ പോലും എന്തില്ല വിടവുകളില്ല ഇടതൂർന്ന തൂവരുകള അതാണ് ചിറകിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഇനി നോക്കും നിങ്ങൾ ആ ചിറക് അവിടെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിറകിന്റെ ഉള്ളിൽ എന്ത് വേണം എല്ല് വേണ്ടേ അല്ലേ ഇപ്പൊ നമ്മുടെ കൈ നോക്കും നിങ്ങൾ നമ്മുടെ കയ്യന്റെ ഉള്ളിൽ എന്തുണ്ട് എല്ലുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലെ ഇവിടെ അങ്ങോട്ട് ഇതുവരെ ഒരു എല്ല് ഇവിടെ അങ്ങോട്ട് ഇതുവരെ ഒരു എല്ല് ഇവിടെ ജോയിന്റ് പിന്നെ അങ്ങോട്ട് ചെറിയ ചെറിയ എല്ലുകൾ ഓരോ വെലിന്റെ ഉള്ളിൽ എന്തുണ്ട് എല്ലുകളുണ്ട് അതേപോലെ പക്ഷിയുടെ ചിറകിന്റെ എന്തുണ്ട് ധാരാളം എല്ലുകളുണ്ട് എന്നാൽ നമ്മുടെ ശരീരത്തിലെ എല്ലുകളും പക്ഷിയുടെ ചിറകിലെ എല്ലും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ നമ്മുടെ നമ്മുടെ എല്ലൊക്കെ ഭയങ്കര കനമുള്ള എല്ലാ പക്ഷിക്ക് ഇതേപോലെ കനമുള്ള എല്ലായിരുന്നതിന് എന്താ സംഭവിക്കുക പക്ഷിയൊക്കെ പറക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹു പക്ഷികളുടെ സൃഷ്ടാവായ ദൈവം ആ പക്ഷിക്ക് എല്ല് നൽകിയപ്പോ ചിറകിൽ എല്ല് നൽകിയപ്പോ കനം കുറഞ്ഞ എല്ല കൊടുത്തിട്ടുണ്ട് എന്താ അതെങ്ങനെ സംഭവിച്ചു പക്ഷികളുടെ എല്ലിന്റെ ഉള്ളിലുണ്ടല്ലോ ഉള്ള് പൊള്ളയാണ് ഉള്ള് പൊള്ളയായ എല്ലാണ് ആർക്കുള്ളത് പക്ഷിയുടെ ചിറകിലുള്ളത് അതുകൊണ്ട് അതിൽ വായു നിറഞ്ഞിരിക്കും ഉള്ള് പൊള്ളയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ്ടാവുക വായു നിറഞ്ഞിരിക്കും ഈ വായു നിറഞ്ഞിരിക്കുന്ന എല്ലാണ് പക്ഷികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് എന്താ ഗുണം അതുകൊണ്ട് പക്ഷികൾക്ക് അന്തരീക്ഷത്തിലൂടെ പറക്കാൻ ഇങ്ങനെ കഴിയും നല്ല കനമുള്ള എല്ലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പറഞ്ഞാൽ പക്ഷി ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തടർന്ന് വീഴുകയോ ചെയ്യും അങ്ങനെ ഒന്നും ഇല്ലാതെ പക്ഷി പറക്കാൻ കാരണം പക്ഷിന്റെ എല്ലിന്റെ ഈ പ്രത്യേകതയാണ് നിങ്ങൾക്ക് അറിയ അറിയോ കാര്യം ഇല്ലല്ലോ ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പൊ അവർദ്ധിച്ച് കേട്ടിരിക്ക മറ്റൊരു പ്രത്യേകത എന്താ അറിയോ ഈ പക്ഷികളുടെ തുവലിന്റെ പ്രത്യേകത അത് നല്ല കട്ടിയുള്ള തൂവല കട്ടിയുള്ള തുവൽ പക്ഷിയുടെ ഏത് ഭാഗത്താണല്ലോ അറിയോ പക്ഷിയുടെ ചിറകിൻ്റെയും പക്ഷിയുടെ വാലിന്റെയും ഭാഗത്തുള്ള തൂവലുകൾക്കാണ് കട്ടി കൂടുതൽ അത് പക്ഷിയെ പറക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എല്ലായിടത്തും കട്ടി കൂടിയല്ലല്ല ഇപ്പം തൂവരല്ല പക്ഷിയുടെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ തൂവരുകൾ ഉണ്ട് പക്ഷെ അതൊക്കെ ചെറിയ മിനിസമുള്ള മൃദുലമായ തൂവരുകളാണ് എന്നാൽ പക്ഷിയുടെ ചിറകിൽ ചിറകിലും അതുപോലെ തന്നെ വാലിലും ഒക്കെയുള്ള തൂവലിലെ പ്രത്യേകം തന്നെയാണ് അത് നല്ല കട്ടി കൂടിയ നല്ല ബലമുള്ള തൂവരുകളാണ് ആ രണ്ട് ഭാഗത്ത് തൂര അങ്ങനെ ആയതുകൊണ്ട് പക്ഷികൾക്ക് ചെയ്യുന്നു പറക്കാൻ പറ്റുന്നു ഇനി മറ്റൊരു സവിശേഷം എന്താ അറിയോ പക്ഷിയുടെ മാറിടത്തെ എല്ലിന്റെ പ്രത്യേകത അപ്പൊ നമ്മുടെ കൈ നെഞ്ചു തൊട്ടു നോക്കുമ്പോ നിങ്ങള് ആ തൊട്ട് നോക്കിയാൽ എല്ലുകൾ കാണാൻ കഴിയും തൊട്ടാ അനുഭവിക്കാൻ കഴിയും നമുക്ക് അതിന്റെ ആകൃതി എങ്ങനെയാണ് അതിങ്ങനെ കൂടിയിട്ട് വാരിയിൽ ഇങ്ങനെ കൂടിയിട്ടാണ് നിൽക്കുന്നത് അല്ലെ പക്ഷികളുടെ വാരിയെല് അല്ലെങ്കിൽ പക്ഷിയുടെ മാറിടത്തെ എല്ലിന്റെ പ്രത്യേകത എന്താ അറിയോ അതിനെക്കുറിച്ച് കൃത്യമായി എന്റെ ആകൃതി മനസ്സിലാക്കണം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു വാഹനത്തിന്റെ ആകൃതി കൊണ്ടുവന്നാ മതി കഴിഞ്ഞ ക്ലാസ് നമ്മൾ വാഹനം പഠിച്ചത് ഏതാണ് വാഹനം വെള്ളത്തിലൂടെ പോകുന്ന വാഹനം അതേതാ തോണിയാണ് ആ വെള്ളത്തിലൂടെ പോകുന്ന തോണിയുടെ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം അതിന്റെ ആകൃതിയിലാണ് പക്ഷിയുടെ മാരടത്തിന്റെ എല്ലിനെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ആ രൂപം അങ്ങനെ ആയതുകൊണ്ട് പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വായുടെ സുഖമായിട്ട് സഞ്ചരിക്കാൻ ഇനി ഞാൻ ചോദിക്കട്ടെ പക്ഷികൾക്ക് ഈ കഴിവ് നൽകിയത് ആരാണ് പക്ഷി സ്വയം ഉണ്ടാക്കിയതാണോ ഒരു പക്ഷി സ്വയം തീരുമാനിച്ചാണോ എൻ്റെ എല്ലിന്റെ ആകൃതി ഇങ്ങനെ ആയിക്കോട്ടെ എന്റെ ചിറക് എനിക്ക് രണ്ട് ചിറക് വേണമെന്ന് ആ പക്ഷി സ്വയം തീരുമാനിച്ചാണോ എന്റെ ചിറകില് ധാരാളം തൂവരുകൾ വേണം ആ തൂവരുകൾ വളരെ അടുക്കി അടുക്കി ഇങ്ങനെ വെക്കണം എന്നൊക്കെ തീരുമാനിച്ച ആരാ ആ പക്ഷിയാണോ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാ പക്ഷികളും ഒരേപോലെ ഒരേ വലിപ്പത്തിൽ ഒരേ ദൂരം സഞ്ചരിക്കേണ്ട പക്ഷികളാവണ്ടേ അങ്ങനെയല്ലല്ലോ ചെറിയ പക്ഷികളുണ്ട് ആ ചെറിയ പക്ഷികൾക്ക് എന്തെല്ലാം മോഹങ്ങളുണ്ടായിരിക്കും പരുന്ത് പറക്കുന്നത് പോലെ ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറക്കാൻ ചെറിയ കുരുവികൾക്ക് മോഹം ഉണ്ടാവൂലേ പക്ഷെ കുരുവിക്ക് അങ്ങനെ പറക്കാൻ കഴിയുന്നില്ല കാരണം കുരുവിയുടെ ചിറക് ചെറിയ ചിറകാണ് അപ്പൊ അതിനനുസരിച്ച് അത് പറക്കുന്നുള്ളൂ അപ്പൊ പക്ഷി സ്വയം തീരുമാനിച്ചത് അല്ല ഇത് പിന്നെ ആരാണ് ഇതൊക്കെ തീരുമാനിച്ചത് ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളെയും ഈ ലോകത്തെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവാണ് അവക്ക് ഈ കഴിവ് നൽകിയത് അതുകൊണ്ടാണ് അവ പറക്കുന്നത് ഇതെവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലാണ് ഖുർആാനിലെ പതിനാറാമത്തെ അധ്യായം പതിനാറാമത്തെ അധ്യായത്തിലെ എഴുപത്തി ഒമ്പതാമത്തെ വചനം രണ്ട് ആയത്തുകൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ആയത്തുകൾ ശരിക്കും എന്ത് ചെയ്യണം അർത്ഥസഹിതം കാണാതെ പഠിക്കണം കേട്ടോ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കണം പതിനാറാമത്തെ അധ്യായത്തിൽ എഴുപത്തി ഒമ്പതാമത്തെ വചനം ആ വചനത്തിൽ പറയുന്ന എന്തിനെ കുറിച്ചാ പറയുക പക്ഷികൾ പറക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പതിനാറാമത്തെ അധ്യായത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയോ എന്താ പേര് പതിനാറാമത്തെ അധ്യായം അന്നഹിൽ എന്നാണ് നഹിൽ എന്ന് പറയുന്നത് എന്താ തേനീച്ച ഒരു ചെറിയ പ്രാണിയാണ് തേനീച്ച അത് നന്നായിട്ട് പറക്കും അല്ലെ അപ്പൊ കാലിച്ചു ഇത്ര ചെറിയ ഒരു പ്രാണി പോലും വളരെ വേഗത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പോയ ചെറിയ തേനീച്ചയെ പേരെടുത്ത് പറയുന്ന ആ സൂറത്താണ് പതിനാറാമത്തെ അദ്ധ്യയം അന്നഹിൽ അതിൽ എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നോക്കൂ നിങ്ങൾ അലംയറൗ എന്തതിനർത്ഥം ഞാൻ അർത്ഥം വായിച്ചാർ കേട്ടോ നിങ്ങൾ എല്ലാവരും ആ പുസ്തകം നോക്കുക വായിച്ചാൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ എല്ലാവരും പുസ്തകം നോക്കും അന്തരീക്ഷത്തിൽ അതായത് വായുവിൽ ദൈവിക കല്പനക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ പക്ഷികളെ നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കണം എന്നാ പറയുന്നത് ആ പക്ഷി എന്താ ചെയ്യുന്നത് പറന്നുകൊണ്ടേ ഇരിക്കുവാണ് പറക്കുന്ന പക്ഷികളെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ നേരത്തെ നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അള്ളാഹു പറയാ ആ പക്ഷി പറക്കുന്ന ആ പക്ഷിയോട് അള്ളാഹു പറക്കാൻ കൽപ്പിക്കുന്നു അള്ളാഹു പറക്കാനുള്ള സംവിധാനം ഒരുക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ആ പക്ഷിയുടെ ശരീരത്തിൽ അതനുസരിച്ച് അതുകൊണ്ടാണ് അത് പറക്കുന്നത് അങ്ങനെയുള്ള പക്ഷികൾ നേരക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നൊരു പറച്ചും ചോദിക്കുകയാണ് അള്ളാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല അവയെ അന്തരീക്ഷം താങ്ങി നിർത്തുന്ന ആരാണ് അള്ളാഹുവാണ് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് പക്ഷേ താങ്ങി നിർത്തുന്നത് അള്ളാഹു ആണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ് ഇനി മറ്റൊരു ആയത്ത് നോക്കും നിങ്ങൾ ആയ ആയത്തുള്ളത് എവിടെ അറിയോ അറുപത്തിയേഴാമത്തെ അധ്യായത്തിലാണ് അറുപത്തിയേഴാമത്തെ അധ്യായത്തിന്റെ പേരെന്താ സുറ അൽ മുൽഖ് എന്ന അദ്ധ്യായം അതിൽ പത്തൊമ്പതാമത്തെ വചനം അതിൽ അള്ളാഹു പറയാണ് ുംയുന്നൂബു എന്തതിനുസ്തം നോക്കും ഞാൻ വായിച്ചേരാം അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടി പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ ആകാശത്തേക്ക് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് തരം പക്ഷികളെ കാണാൻ കഴിയുമെന്ന് അള്ളാഹു പറയാ ഏതൊക്കെ തരം പക്ഷികള് ചിറക് വിടർത്തി പറക്കുന്ന പക്ഷികൾ ചിറക് കൂട്ടിപ്പിടിച്ച് പറക്കുന്ന പക്ഷികൾ നമുക്ക് അത്ഭുതം നോക്കൂ നിങ്ങൾ എങ്ങനെയാ ചിറക് കൂട്ടിപ്പിടിച്ച് പറക്കുക ചില പക്ഷികൾക്ക് അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് അവക്ക് ചിറക് വിടർത്തേണ്ട ആവശ്യമല്ല ചെറു ചില പക്ഷികള് ചിറക് വിടർത്തിയിട്ടാണ് പറക്കുന്നത് അപ്പൊ ഒരു പക്ഷി എങ്ങനെ പറക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ് അല്ലയാണ് അള്ള ഉണ്ടാക്കിയ പക്ഷി അള്ള പറയുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്നു പറക്കുന്നു അപ്പൊ അങ്ങനെ ചിറക് കൂട്ടിപ്പിടിച്ചും ചിറക് നിവർത്തിപ്പിടിച്ചും പറക്കുന്ന പക്ഷികളുടെ നേരക്ക് നിങ്ങൾ നോക്കിയില്ലേ എന്നിട്ട് അള്ളാഹു പറയാണ് പരമകാരുണികനല്ലാതെ അവയെ താങ്ങി നിർത്തുന്നില്ല ആരാണ് ഈ പരമകാരുണികൻ പരമകാരുണികൻ എന്ന് പറഞ്ഞാൽ അള്ള ദൈവം ദൈവം ദൈവമാണ് ഈ പക്ഷിയെ അന്തരീക്ഷത്തിൽ താങ്ങി നിർത്തുന്നത് തീർച്ചയായും അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാകുന്നു ഇതാണ് വിശുദ്ധ ഖുർആാനിലെ ഈ ആയത് രണ്ടായത്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒന്ന് സുറ അന്നായത് രണ്ടാമത് സുറ അൽ മുൽഖിലായത് ഈ രണ്ടായത് നിങ്ങൾ ഇന്ന് തന്നെ വിട്ടു പോയിട്ട് എന്ത് ചെയ്യാം ശരിക്കും ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കണം അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെന്തായിരുന്നു അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെട്ടു സൃഷ്ടാവിനെ ഇപ്പൊ പഠിച്ചോ ഇപ്പൊ ആ സൃഷ്ടാവിന്റെ ഒരു സൃഷ്ടിയെ നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെടും ഏതാണ് ആ സൃഷ്ടി പക്ഷികൾ എന്ന അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടികളെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത് ആരാണ് അവയെ പറപ്പിക്കുന്നത് ഈ രണ്ട് കാര്യമാണ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ എന്തു ചെയ്യുക വീട്ടിൽ പോയിട്ടി പാഠഭാഗങ്ങൾ നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കുക രണ്ടായത്തുകൾ നമ്മൾ അവർ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള പക്ഷികൾ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് നിരീക്ഷിക്കുക എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവരും നന്നായിട്ട് വിട്ടു പോയിട്ട് പഠിക്കണം എന്നൊരിക്കൽ കൂടെ എല്ലാവരെയും അറിയിക്കുകയാണ് അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു